പത്ത് ഗെയും കഷ്ടപ്പെട്ട് കളിച്ച ദിൽഷയ്ക്ക് കിട്ടിയ ടിക്കറ്റു ഫിനാലയെ ഒറ്റ നോമിനേഷൻ കൊണ്ട് ചെക്കൻ തൂക്കി ഹൺഡ്രഡ് ഡേസ് ഫോർ മൈൻഡ് ഗെയിമർ ബിഗ് ബോസിൽ നടന്ന എവിക്ഷൻ നോമിനേഷനിൽ സൂരജ് മാത്രം രക്ഷപ്പെടുകയായിരുന്നു സൂരജിനെ ആരും നോമിനേറ്റ് ചെയ്തില്ല എന്നതാണ് സത്യം അങ്ങനെ ടിക്കറ്റ് ടു ഫിനെ വിജയിച്ച ദിൽഷയ്ക്ക് പിന്നാലെ രണ്ടാമതായി സൂരജും ഫൈനൽ ഫൈവിൽ കടന്നു പലതരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജിയുള്ള തികച്ചും വ്യത്യസ്തരായ കണ്ടസ്റ്റന്റുകളാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ളത് അതിൽ സൂരജിന്റെ കളി വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നതാണ് അഖിലിന്റെ നിഴൽ മാത്രമായി സൂരജ് ഒതുങ്ങി പോകുന്നു പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നില്ല വിധത്തിലുള്ള വിമർശനങ്ങൾ നിരന്തരമായി സൂരജിനെതിരെ ബിഗ് ബോസ് വീട്ടിലുള്ളവരും പ്രേക്ഷകരും ഉന്നയിച്ചിരുന്നതാണ് എന്നാൽ അഖിൽ പുറത്തുപോയതോടെ സൂരജ് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനും ഇടപെടലുകൾ നടത്താനും തുടങ്ങിയിരുന്നു മാത്രവുമല്ല വ്യത്യസ്തരായ ആൾക്കാരുടെ എല്ലാം പ്രിയം നേടാനും അവരുടെ പിന്തുണ ആർജിക്കാനും കഴിയുക എന്നത് ചില്ലറ കാര്യമല്ല മിക്കവർക്കും അസാധ്യമായതാണ് സൂരജ് നിഷ്പ്രയാസം നേടിയെടുത്തിരിക്കുന്നത് ആരെ പറ്റിയും കുറ്റം പറയാൻ നിൽക്കാതെ ആരുമായും തല്ലുകൂടാൻ നിൽക്കാതെ എല്ലാവർക്കും പ്രിയങ്കരനും പ്രിയംവദനും മാറിയപ്പോൾ പുറത്ത് വലിയ ജനപിന്തുണയും സൂരജിന് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ വലിയ ജനപിന്തുണയുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് എന്നാണ് ബിഗ് ബോസ് വോട്ടിംഗിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകരുടെ അഭിരുചി കണക്കുകളിൽ പരിശോധിക്കുമ്പോൾ പുറത്തുവരുന്ന വസ്തുത ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയ അഖിലിനെയും സുചിത്രയെയും പോലുള്ളവരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭാഗം പ്രേക്ഷകരുടെ വോട്ട് ഉറപ്പായും സൂരജിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത സൂരജ് കൂടി ടോപ്പ് ഫൈവിൽ എത്തിയതോടെ ഇക്കുറിയുള്ള എവിക്ഷൻ പ്രോസസ്സിൽ രണ്ട് മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകും എന്ന വിലയിരുത്തലും വരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ